എനിക്ക് പിന്നെയും വഴി തെറ്റി, വഴി മുടക്കി നിൽക്കാതെ മാറുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ബോട്ടിൽ കയറി നോക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഗൂഗിൾ പേ ആണുള്ളത്, പണി കിട്ടുമെന്തോ. എറണാകുളത്താണ് എന്നൊക്കെ ഉള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങി പോകുന്നത്. അയ്യോ, അപ്പൊ നമ്മള് ബോട്ട് ചെട്ടി കയറാനുള്ള ആഗ്രഹം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചേക്കാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നാണെന്ന് പറയുന്നു. ചേട്ടത് പണ്ടേ ഇങ്ങനെ തന്നെ ആണോ അല്ലെങ്കിൽ ഇപ്പോ ശരിയാക്കി എടുത്തതൊക്കെയാണോ? അവിടെ ഒരു പ്രൊജക്ട് എന്നൊക്കെ കണ്ടു, മുസിരിസ് പ്രൊജക്ട്. ഓ, ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെയ്തായിരിക്കും അല്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ ഏർപ്പാടാക്കിയ ബോട്ട് ചെട്ടിയും കാര്യങ്ങളൊക്കെ. ഒരു ബോട്ടേ ഉള്ളൂ അല്ലേ? ഒരു ബോട്ടാണ്. ഒരുപാട് ആൾക്കാരും തിരക്കൊന്നും ഇല്ല ഇവിടെ. അയ്യോ, ബോട്ട് ചെക്ക് ചെയ്യാൻ വന്നല്ല ചേട്ടാ. എത്ര ഇവിടെ ടിക്കറ്റ് എത്രയാ? നമുക്ക് ബോട്ടിൽ കയറിയാലോ, അവിടെ വരെ പോയിട്ട് വരാം ആണോ? എന്ത് ചെയ്യാ, കയ്യിൽ പൈസ ഇല്ല, ഗൂഗിൾ പേ ഉണ്ട്. അയ്യോ, ആരുടെങ്കിലും ഉണ്ടോ ഗൂഗിൾ പേ? ചേട്ടനുണ്ടോ ഗൂഗിൾ പേ? ആണോ? ചേച്ചിക്കുണ്ടോ ഗൂഗിൾ പേ? ആർക്കും ഗൂഗിൾ പേ ഇല്ല ഗൈസ്. അയ്യോ, അതുകൊണ്ട് നമ്മൾ വണ്ടി കയറുന്നില്ല. 12 രൂപയുടെ വില ഞാൻ ഇപ്പോഴറിയുന്നു. ചേച്ചിക്കില്ല. ഷോ, 10 രൂപ വണ്ടിയിൽ ഇരിപ്പുണ്ട്, അത് എടുത്താ മതിയോ? അതും കൂടി നമ്പർ കൊടുക്കണില്ല. എന്ത് കഷ്ടം. കോട്ടചട്ടിയിൽ കയറാനുള്ള ആഗ്രഹം ഞാൻ എട്ടായി മടക്കിയിരിക്കുകയാണ്. അവര് പോണവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കടകളിലൊക്കെ ഗൂഗിൾ പേ ഉണ്ട്. അപ്പൊ ഞാൻ അവരോടും പറഞ്ഞു, 100 രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ ചായ കുടിച്ചിട്ട് പോകാറില്ല. പെട്ടെന്ന് ആലോചിച്ചില്ല, ഞങ്ങൾ പിന്നെ സിറ്റിയിൽ നിന്നുള്ള ഒരു ലെവലിലാണെങ്കിൽ പോകുന്നേ, കൂടുതൽ ഉള്ളോട്ടൊന്നും അല്ലല്ലോ. അപ്പൊ നമുക്ക് തിരിക്കാ എന്നാ, വേറെ വഴിയില്ല. നമ്മൾ എന്തായാലും ബോട്ടിൽ കയറുന്നില്ല, തിരിച്ചു പോവാണ്. എടുത്തേക്കാൻ ചേട്ടൻ ഇനി മുതല്. അപ്പൊ ടാറ്റ എന്നാ, ബൈ. അപ്പോൾ നമ്മൾ ബോട്ട് ചെട്ടി കയറാനുള്ള ആഗ്രഹം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചേക്കാണ്. ATM കൗണ്ടറും ഗൂഗിൾ പേയും ഒക്കെ എന്നാ ഉണ്ടായെന്നാണ് ആ ചേട്ടന്മാർ നമ്മളടുത്ത് ചോദിക്കുന്നത്. ഇവിടെ സിറ്റിയാണ്, നോർത്ത് പറവൂരാണ്, എറണാകുളത്താണ് എന്നൊക്കെയുള്ള ധൈര്യത്തിലാണ് ഞാനിങ്ങി പോകുന്നത്. ഇപ്പോഴും ഗൂഗിൾ പേ എന്ന് പറയുന്നത് പൈസ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സാധനമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ചേട്ടനോട് സംസാരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, അവര് തിരിച്ചു വിളിച്ച് വണ്ടി കയറവ. കേറട്ടെ. ഏയ്, പൈസ ഞങ്ങൾ എപ്പോ തന്നെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ടുതരാം. അയ്യോ, മുതലാളിയൊക്കെ വിളിച്ച് പറയാൻ പോവാണ് പൈസ ഇല്ലാത്തവര് വണ്ടി കയറിയിട്ടുണ്ടെന്നേ. ആണോ?
എന്റെ ഫോൺ എന്തി എന്റെ ഫോൺ എന്തി ചേട്ടൻ നമ്പർ പറയോ. അപ്പോ ബോട്ടിൽ കയറാനുള്ള ആഗ്രഹമായിട്ട് വന്നിട്ട് കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചേട്ടൻ മുതലാളിനെയൊക്കെ വിളിച്ച് ചോദിച്ച് നമ്മളോട് ബോട്ടിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ബോട്ടിൽ കയറാണ് ഇവിടുന്ന് അവിടെ വരെയാണ് പോകുന്നത്. ചേട്ടാ അവിടെ ഏതാ ദ്വീപ് വരുന്നേ? അവിടെ ഏതാ സ്ഥലം? സ്ഥലത്തിന്റെ പേരെന്താ? ഓ കുറുമ്പത്തി. അത് തിരുത്തിപ്പുഴ. ഇത് കുറുമ്പത്തിരുത്ത്, അത് തിരുത്തിപ്പുഴ. അപ്പൊ രണ്ട് സ്റ്റോപ്പാണ് ബോട്ടിനുള്ളത്. അപ്പൊ നമ്മൾ കയറിയേക്കുന്നത് ഗോതുരുത്തുന്ന്. ഗോതുരുത്തുന്നാണ് കയറിയത്. അവിടെ തിരുത്തിപ്പുഴയും ഉണ്ട്, കുറുമ്പത്തുരുത്തും ഉണ്ട്. ഇപ്പൊ രണ്ട് സ്ഥലത്തേക്കാണ് ബോട്ടിന് സ്റ്റോപ്പ് ഉള്ളത്. ചേട്ടന്റെ പേരെന്താ? സെബാസ്റ്റ്യൻ ചേട്ടനാണ് ബോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ കപ്പിത്താന്ന് വിളിക്കണ ചേട്ടനല്ലേ? ആണോ അല്ലേ? കപ്പിത്താന്നല്ലേ വിളിക്ക? ചേട്ടൻ മൈക്ക് വെച്ചേരട്ടെ, സംസാരിക്കോ. ആണോ? അപ്പൊ നമ്മള് ഗൂഗിൾ പേ അയച്ചു കൊടുക്കാൻ പോവാണ്. ബോട്ടിന്റെ മുതലാളിക്ക് ഡയറക്റ്റ് ആണ് അയച്ചു കൊടുക്കണത്.